ചങ്ങനാശ്ശേരി അതിരൂപത അഭിവന്യ പ്രതിപിതാവിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം അഭിവന്യ പിതാവിനോടൊപ്പം ഏകദേശം 4 വർഷത്തോളം പിതാവിൻ്റെ സെക്രട്ടറിയായിട്ട് ഞാൻ ജോലി ചെയ്തതിൻ്റെ കൃതാർത്ഥത എനിക്കിപ്പോഴും എൻ്റെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു കാര്യം, പിതാവ് ഒരു സെക്രട്ടറി എന്ന ഉള്ള ഔദ്യോഗികമായ കൃത്യം എന്നെ ഏൽപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ പിതാവ് പെരുമാറുമായിരുന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും ആലോചന ചോദിക്കുമായിരുന്നു. സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അല്പം നടക്കും. ആ സമയത്താണ് പലപ്പോഴും ഞങ്ങളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിരൂപത ചില കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിക്കാറുള്ളത്. മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നിരുന്നത് പിതാവിൻ്റെ സമയത്തോടുള്ള കൃത്യനിഷ്ഠയാണ്. ഇടവസരത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള അവസരങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളെ സമയത്തിന് മുൻപ് എത്താൻ സാധ്യതയുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ വഴിയരിയിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം കൃത്യസമയത്ത് നമുക്ക് പോകാമെന്ന് പിതാവ് പറയുമായിരുന്നു. മറ്റൊരു കാര്യം എനിക്ക് വളരെയേറെ ആകർഷകമായിട്ട് തോന്നിയിരിക്കുന്നത് പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പിതാവിൻ്റെ ഓഫീസിൻ്റെ പുറകിലായിട്ട് ഒരു ചെറിയ ചാപ്പൽ ഉണ്ടാക്കി അതിൽ പല അവസരങ്ങളിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം തന്നെ പൊതുവായിട്ട് വൈദ്യരോടൊപ്പം പ്രധാന ചാപ്പലിലും പ്രാർത്ഥിക്കുവാനായിട്ട് വരുമായിരുന്നു. മറ്റൊന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അഭിവന്യ പിതാവിൻ്റെ വൈദികരോടുള്ള സമീപന രീതിയാണ്. പലപ്പോഴും എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 12 മണിക്ക് ശേഷം അച്ഛന്മാരാരെങ്കിലും പിതാവിനെ കാണാനോട് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ എന്ന്. അതോടൊപ്പം തന്നെ പിതാവ് പലപ്പോഴും വൈദികരെ കേൾക്കുവാനായിട്ടുള്ള ആ ഒരു മനോഭാവം കാണിക്കുമായിരുന്നു. ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് തക്കതായ കാരണമാണ് എന്ന് പിതാവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് പിതാവ് വളരെയേറെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില അവസരങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വളരെയേറെ എന്നെ സ്വാധീനിച്ച ചില കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം ഉള്ളത് പിതാവിൻ്റെ പ്രസംഗ ശൈലിയാണ്. വളരെ ലളിതമായ രീതിയിൽ സംസാരിക്കും. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ, വലിയ തിയോളജി ഒന്നും അതിൻ്റെ അത് കാണത്തില്ലായിരിക്കും, പക്ഷേ എങ്കിലും വളരെ ആകർഷകമായ രീതിയിൽ, സരസമായ രീതിയിൽ ഫലിതങ്ങൾ ഉൾപ്പെടുത്തി സംഭവതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിതാവ് സംസാരിക്കുമായിരുന്നു. അതിനുശേഷം ചിലപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, എൻ്റെ പ്രസംഗം എങ്ങനെയുണ്ട്, കുഴപ്പം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ചിലപ്പോൾ ചിലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്ക് പറയും, അച്ഛൻ പുറകിൽ നിന്ന് വാച്ച് നോക്കി കാണിച്ചാൽ മതി, സമയം ദീർഘിച്ചു പോയെങ്കിൽ ഒന്ന് ഒരു ഒരു അടയാളം എന്നുള്ള രീതിയിൽ അങ്ങനെയും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം വളരെ ഹൃദ്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റ ശൈലിയായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു സുഹൃത്തായിട്ട് വളരെയേറെ താല്പര്യത്തോടെ കാണുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നുള്ളത് പിതാവിൻ്റെ അജപാലിന് ശുശ്രൂഷയിൽ എല്ലാം കൃത്യമായിട്ട് അച്ഛന്മാരോട് വ്യക്തിപരമായിട്ട് താല്പര്യം എടുക്കുമായിരുന്നു. അതിനു മുമ്പായിട്ട് ഇടവക സന്ദർശനം നടത്തുന്നതിന് മുമ്പ് യജപാലിന് ശുശ്രൂഷമായിട്ട് അലവാചനയുടെ സന്ദർശനത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രോഗ്രാം നേരത്തെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ അച്ഛന്മാർ പറയും, ഇതെല്ലാം കൊടുക്കാനായിട്ട് വലിയ പറ്റുമോ, കൃത്യസമയത്ത് നടത്താൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറയും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിതാവ് പറയുന്ന സമയം അവിടെ എത്തുന്ന സമയം, അതിനുശേഷം പിതാവിനെ തിരി കൊടുത്ത് സ്വീകരിക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം വിശുദ്ധ കുർബാന കഴിയുമ്പോഴത്തേക്കുള്ള അല്പസമയം വിശ്രമം, അതിനുശേഷം പൊതുയോഗം അല്ലെങ്കിൽ പ്രതിനിധി യോഗം അല്ലെങ്കിൽ ഒരു സംഘടനകളെ കാണുന്നതിനെല്ലാം സമയം വെച്ച് നമ്മൾ കൊടുക്കുക. പക്ഷേ സമയത്ത് കൃത്യമായിട്ട് നടക്കുന്ന നടന്നില്ലെങ്കിലും പിതാവിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്കൊരു കൃത്യത ഉണ്ട് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് പിതാവിനും നിഷ്കർഷ ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്യുന്ന വൈദികരുടെ 1 മാസത്തെ പ്രോഗ്രാം നേരത്തെ തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നായിരുന്നു. എന്നിട്ട് അതിനെപ്പറ്റി ഒരു ഫോളോ അപ്പ് പിതാവ് പിടിച്ച് നടത്തിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ വളരെയേറെ ആകർഷകമായ ഒരു വ്യക്തിത്വം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്.